കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നവർക്ക് ഒരു സുപ്രധാന മുന്നറിയിപ്പ്. ഇനി ലൈസൻസ് വേണം. ഇല്ലാത്തവർക്ക് 5 ലക്ഷം പിഴയും 6 മാസം വരെ തടവും ലഭിച്ചേക്കാം. കോവിഡ് കാലത്ത് ജീവിതമാർഗമായി കേക്കും ഭക്ഷ്യവസ്തുക്കളും വീട്ടിലുണ്ടാക്കി വിൽക്കുന്നവർ സൂക്ഷിക്കുക. ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാതെ വിൽപ്പന നടത്തിയാൽ 5 ലക്ഷം വരെ പിഴയും 6 മാസം വരെ തടവും അനുഭവിക്കേണ്ടി വരും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് ഇത്തരം ഭക്ഷ്യ യൂണിറ്റുകൾക്ക് അനുമതി നൽകുന്നത്. 2011 ഓഗസ്റ്റ് 5 ഇത് സംബന്ധിച്ച നിയമം വന്നെങ്കിലും കോവിഡ് കാലത്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പേർ മനസ്സിലാക്കി തുടങ്ങിയത്. കോവിഡ് വ്യാപിച്ചതോടെ ജോലി നഷ്ടമായവരും വിദേശത്തു നിന്ന് വന്നവരും വീടുകളിൽ കേക്കും ഭക്ഷ്യവസ്തുക്കളും നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നു. മാർച്ചിന് ശേഷം 2300 രജിസ്ട്രേഷനാണ് നടന്നത്. എന്നാൽ ഇപ്പോഴും ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി യൂണിറ്റുകളുണ്ട്. പലർക്കും നിയമത്തെക്കുറിച്ച് ധാരണയുമില്ല. 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കച്ചവടമുണ്ടെങ്കിൽ ലൈസൻസ് നിർബന്ധമാണ്. അതിനു താഴെയാണെങ്കിൽ രജിസ്ട്രേഷൻ നടത്തണം. അക്ഷയ കേന്ദ്രം വഴി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. നടപടിക്രമങ്ങൾ എളുപ്പമാണ്. ഫോട്ടോ ID, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെയും സാധനങ്ങളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നിർമ്മാതാവിനാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ജില്ലാ ഓഫീസിൽ നിന്നാണ് ലൈസൻസും രജിസ്ട്രേഷനും നൽകുന്നത്. വീഴ്ച വരുത്തിയതായി വിവരം ലഭിച്ചാൽ ബന്ധപ്പെട്ട മേഖലയിലെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി പിഴ ഈടാക്കും. പിഴ ഇങ്ങനെ: ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെ പ്രവർത്തിച്ചാൽ കുറ്റകൃത്യത്തിൻ്റെ രീതി അനുസരിച്ച് 5 ലക്ഷം വരെ പിഴയും 6 മാസം വരെ തടവും. മായം ചേർത്ത ആഹാരം വിൽപ്പന നടത്തിയാൽ കുറ്റകൃത്യത്തിൻ്റെ രീതി അനുസരിച്ച് ജയിൽ ശിക്ഷയും പിഴയും. ലേബൽ ഇല്ലാതെ വിൽപ്പന നടത്തിയാൽ 3 ലക്ഷം പിഴ. ഗുണമേന്മയില്ലാതെ വിൽപ്പന നടത്തിയാൽ 5 ലക്ഷം പിഴ.